വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിഭവം എന്താന്ന് വെച്ചാൽ ഇതാ, ഇത് ബജ്ജി മുളക്. നമ്മൾ ഇതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കുന്നു. തട്ടുകടയിലൊക്കെ കാണൂലേ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല ഇങ്ങനെ വീർത്തിരിക്കുന്നത്. മിക്കവാറും ആൾക്കാർക്കെല്ലാം ഇഷ്ടമാണത്. ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ചില മുളക് ഭയങ്കര എരിവ് ഉണ്ടാവും, ചിലതിന് എരിവ് കുറവായിരിക്കും. അപ്പം ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ എന്ത് ചെയ്യണം, ആ മുളകൊന്ന് ചീന്തി അതിൻ്റെ കുരുവെല്ലാം പോക്കി കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ എരിവ് ഒന്ന് കളയുക, എന്നിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെപ്പോഴും കുട്ടികൾക്കല്ലേ പ്രാധാന്യം കൊടുക്കുക, അവർക്ക് നല്ല ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അത് മറക്കരുതേ. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നന്നായോ നന്നായില്ലേ, എന്തെങ്കിലും അപാകതകളുടെ തിരുത്തണമെങ്കിൽ അതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഒന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയാം, ഇങ്ങനത്തെ മുളക് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പം കുറച്ച് ചുവന്ന് വരുന്നത് വാങ്ങുക കേട്ടോ. എന്നിട്ട് അത് കീറി അതിൻ്റെ വിത്തെടുത്ത് നമുക്ക് വീട്ടിൽ മുളപ്പിച്ചുണ്ടാക്കാം. ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കി എനിക്ക് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത്ര വലിപ്പമില്ലെങ്കിലും അതിൽ ചെറുതായിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ പാകിയിട്ടുണ്ട് വിത്ത്, ഞാനതൊന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതാ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞില്ലേ ബജ്ജി മുളക് തൈ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഞാൻ തൈപ്പാകിയതാണ്. ഇതിന് ഒരു കുറച്ച് പഴുത്ത മുളക് ഉണ്ടായിരുന്നു, അതെടുത്ത് അതിൻ്റെ വിത്തെടുത്ത് പാകിയതാ. ഇത്രയും മുളച്ച് വന്നിട്ടുണ്ട്. ഇതതുപോലെ കടയിൽ നിന്ന് പൊതീന വാങ്ങിയിട്ട് വേരുള്ള ഞാൻ നട്ടത്. ഇത് ഒരു റാംബൂട്ടാൻ്റെ കുരുഭാഗ്യത തൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ബജ്ജിമുളകാണ്. അപ്പം നിങ്ങളും അതുപോലെ ശ്രമിക്കുക ഒന്നുണ്ടാക്കുക. ഇനി നമുക്ക് വീഡിയോ കാണാം. ഇതാ നമുക്ക് ബജ്ജിമുളക്, അതായത് ഇതുകൊണ്ട് മുളക് കൊഞ്ചി, ഇതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇത് നല്ല ബജ്ജിമുളകാണ് ബജ്ജിമുളക് തന്നെ അത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാം, ചിലരെല്ലാം പറയില്ല ഇതിൻ്റെ മേലെ പിടിക്കൂല പിടിക്കൂല. അത് നമ്മൾ ഇതെല്ലാം ഒരു പാത്രത്തിലിടണം. ഇതാ ഇങ്ങനെ പാത്രത്തിലിട്ടു, എന്നിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, തിളക്കണ വെള്ളം അതിൽ ഉപ്പിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ വെള്ളം ഒന്ന് ഈ മുളകിൻ്റെ മേലൊന്ന് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ മുളകിൻ്റെ മേലെല്ലാം മസാല പിടിക്കും. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഇത് നനച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുടയ്ക്കണം. ഓരോ മുളകും തുടച്ചെടുക്കണം, എന്നാലാണ് ഇതിൻ്റെ മേലേൽ ശരിക്കും മാവ് പിടിക്കുക. ഇനി ഇതൊന്ന് വാടിക്കട്ടെ. ഇതപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം ഓരോന്ന്. വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് കടലമാവാണ്, ഇത് കടലപ്പൊടി. അത് ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് ഒന്ന് തരിച്ചെടുക്കാം. നമുക്കത് ഒരു കപ്പ് കടലമാവ്, അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി. ഇത് ഞാൻ അരി പൊടിച്ചതാണ്, പക്ഷെ വറുത്തിട്ടില്ല കേട്ടോ, പച്ചപ്പൊടി തന്നെ. നിങ്ങൾക്ക് വറുത്ത പൊടി വേണമെങ്കിൽ ഇടാം, പച്ചപ്പൊടിയും ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പോരെങ്കിൽ പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക, കുറച്ച് കൂടെ ഇടാം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. ഇതിന് കളറേ ഉണ്ടാവും, അധികം എരിവ് ഉണ്ടാവില്ല. മുളകിന് എരിവ് ഉണ്ടല്ലോ, അപ്പം അത്രയും മതി. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി, ഇത്രയും മഞ്ഞപ്പൊടി ഒരു കളറിലുണ്ടാൻ, ഒരു സ്പൂൺ, ചെറിയ സ്പൂണാണ്, സ്പൂൺ പഞ്ചസാര. ഒരു 1/2 സ്പൂണ്, ചെറിയ സ്പൂണാണ്, 1/2 സ്പൂണ് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. മറ്റേ തീരെ എരിവ് ഉണ്ടാവില്ല, സാധാരണ മുളക് പൊടി. ബജ്ജിമുളകിനും വലിയ എരിവ് ഒന്നും ഉണ്ടാവില്ല, ചിലതിന് ഭയങ്കര എരിവ് ഉണ്ടാവും. അങ്ങനെ എരിവുള്ള മുളകാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ നിങ്ങളത് കീറിയിട്ട് അതിൻ്റെ കുരുവെല്ലാം മാറ്റുക, അപ്പോൾ എരി കുറയും. ഇനി 1 സ്പൂണ് വെളിച്ചെണ്ണ, ചെറിയ സ്പൂണാണ്. വീണ്ടും ഇതൊന്ന് ബജ്ജിമുളകൊന്ന് ഇതിൽ പിടിച്ചിരിക്കുക, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നല്ലോണം ആദ്യം വെറുതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച്, സാധാരണ വെള്ളമാണ്, പച്ചവെള്ളം. ഇത് 1/2 കപ്പ് വെള്ളം. ഞാൻ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ഒഴിക്കാമല്ലോ.
കുറച്ചുകൂടെ ഒഴിക്കുക. കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. പകുതി ഒഴിക്കുക കാൽ കപ്പിൻ്റെ, അതും പോരാ, കാൽ കപ്പ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അഥവാ നിങ്ങൾ മിക്സ് ചെയ്യുമ്പം വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നുകിൽ അരിപ്പൊടി ഇടുക, അല്ലെങ്കിൽ കടലപ്പൊടി ഇടുക. ഇനി വെള്ളം കുറഞ്ഞു പോയാലോ, നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചും കൊടുക്കാം. നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതുപോലെ ലംസ് ഒന്നുമില്ലാതെ, അതായത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്നങ്ങനെ വെക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കിതാ ഒരു മുളക് എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. ഒലിച്ച് പോകുന്നുണ്ടോ, ഇതിൽ പിടിച്ച് നിൽക്കുന്നുണ്ടോ അറിയണമെങ്കിൽ ഇതാ ഇപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്തിരി കൂടി വേണേൽ നമുക്കൊരു കുറച്ചുകൂടെ അരിപ്പൊടി ഉണ്ട് ഞാൻ പൊടിച്ച് വെച്ച ബാക്കി, ആ അരിപ്പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്ര അരിപ്പൊടി ഉണ്ട് ഞാൻ പൊടിച്ചാൽ, ബാക്കിയുള്ള കാൽ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരും. ഇനി ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മളിതാ എല്ലാ മുളകും നല്ല പോലെ വൃത്തിയുള്ളൊരു തുണിയിൽ തുടച്ച് വെക്കണം കേട്ടോ. ഞാനെല്ലാം തുടച്ചെടുക്കട്ടെ. ഇന്ന് വെള്ളം ഉണ്ടാവാൻ പാടില്ല, ഈർപ്പുണ്ടെങ്കിൽ മാവ് അതിൻ്റെ മേലെ കുറച്ചുകൂടി ലൂസായി പോകും. അപ്പം നമ്മളെല്ലാ മുളകും തുടച്ച് വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഓരോന്നായി മുക്കിയെടുത്ത് പൊരിക്കാം. വലിയ മുളകാണ്, അപ്പോൾ കുറേയും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെള്ളം ഒന്നുകിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ചീന്ത, അല്ല ഇതിലും പരന്ന പാത്രത്തിലാണെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഇനി ഒരു ഭാഗം വേവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറുപുറം വേവാൻ തിരിച്ചിട്ട് കൊടുക്കുക. വെറും 5 മിനിറ്റ് അത് വെച്ചിട്ടുള്ളൂ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാണെ ഒന്നുകൂടി നല്ലപോലെ പൊങ്ങി വരും. നമ്മുടെ ആദ്യത്തെ 2 ബജികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് എണ്ണയൊന്ന് വാർന്നിട്ട് നമുക്കിതാ ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. കുറച്ച് എണ്ണ അധികം ഉണ്ടെങ്കിൽ അതിലങ്ങ് പോട്ടെ. ഇപ്പം ഇതിൽ വെളിച്ചെണ്ണ കുറവായിട്ടോ, നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നാലേ മുങ്ങി പൊരിയുള്ളൂ. എന്നിട്ട് അതിലുള്ള ആദ്യം ഇട്ടതിൻ്റെ അംശങ്ങളതാ, അതായത് കുറച്ച് മാവെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പൊരിയെടുക്കണം. അല്ലെങ്കിൽ അതിൽ കിടന്നത് കരിയും, അവസാനം കരിഞ്ഞ് 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 കരിഞ്ഞ്. അപ്പം ഇതെല്ലാം പൊരിയെടുത്ത് എണ്ണ ചൂടാവട്ടെ ഞാൻ, എന്നിട്ട് ബാക്കി കാണിച്ചിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് അടുത്തതും കൂടെ പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നിങ്ങൾ മാവ് ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മാവിട്ട് അല്ല, ആ ലൂസാണെങ്കിൽ കുറച്ചുകൂടെ മാവിട്ട് കൊടുക്കണം, പൊടി ഇട്ട് കൊടുക്കണം. അല്ല കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അതുകൊണ്ട് ഇതിനെപ്പറ്റി പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അയ്യോ കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്നൊന്നും. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ആ എണ്ണ കുറഞ്ഞു വരുമ്പോൾ ഇതുപോലെ മുളക് നടുമുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടാലും മതി കേട്ടോ. എന്നാൽ ഒരുപാട് എണ്ണ വീണ്ടും വീണ്ടും ഒഴിക്കണ്ടല്ലോ. അവസാനമുള്ളൊക്കെ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ട് ഇതാ ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവനോടുള്ള ബജ്ജി അത്രയും പൊരിച്ചു. ഇത് നമ്മൾ കണ്ട മുറിച്ചതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാണാനും നമുക്ക് അവസാനം ഇതുപോലെ മുറിച്ചിട്ടും പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തല്ലോ, എല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണമെന്ന് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പം ഇതുപോലെ ഇനിയും പുതുപുത്തൻ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.